यस्योन्मेषनिमिषाभ्यां जगदप्रलयोदयो तं शक्तिचक्रविभवप्रभवं शङ्करं नुमः तं शक्तिचक्रविभवप्रभवं शङ्करं വേദ പരിചയ സംബന്ധമായാണ് സംസാരിച്ചത്. കഴിഞ്ഞ സംവാദത്തിൽ വേദത്തിൻ്റെ ആന്തരിക ഭേദങ്ങളെക്കുറിച്ചും ബാഹ്യമായ ഭേദങ്ങളെക്കുറിച്ചും പിന്നെ അതിൻ്റെ ക്രമം അതിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ വേദശാഖകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വേദശാഖകളെക്കുറിച്ച് അല്പം കൂടി വ്യക്തമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം വേദം അപൗരുഷേയമായിരിക്കെ വേദശാഖകളിൽ പല ഭേദങ്ങളും കാണുന്നുണ്ട്. 1180 ശാഖകളാണ് എന്ന് നാം പറഞ്ഞു. ഇത് മുക്തികോപനിഷത്തിലെ ഒരു കണക്കാണ്. മഹാഭാഷ്യമനുസരിച്ച് അല്പം കുറയും. അതിൽ 1131 ശാഖകളാണ് പറയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സംഖ്യയിൽ അല്പാൽപ്പം വ്യത്യാസങ്ങളൊക്കെ കാണാവുന്നതാണ്. ഏതായാലും ഈ ശാഖകളുടെ ഭേദം എങ്ങനെ കൽപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ സംവാദത്തിൽ അല്പം കൂടി വിചാരം ചെയ്യാം. അതുപോലെ വേദ അഭ്യാസം, വേദം എങ്ങനെയാണ് അഭ്യസിക്കുന്നത്, വേദം അഭ്യസിക്കേണ്ട ക്രമം എങ്ങനെയാണ് പറയപ്പെട്ടിട്ടുള്ളത്, അതുപോലെ വേദത്തിൽ പറഞ്ഞ വിശേഷ കാര്യങ്ങൾ, അതായത് നമ്മൾ ശരിക്ക് അറിഞ്ഞിരിക്കേണ്ട നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന അനേകം വസ്തുതകൾ വേദത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അത് എന്തിനതിനെക്കുറിച്ച് അറിയണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇന്ന് അറിവുള്ളതിൽ വച്ച് ഏറ്റവും പുരാതനമായ സംഹിതകളാണ് വേദങ്ങൾ, ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. ആ സംസ്കാരത്തിലാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പല വിധത്തിലും നമ്മെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് തന്നെ നമുക്ക് വലിയ താത്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത് എന്തോ ഒരു കുറവ് പോലെയൊക്കെയാണ് നാം കാണുന്നത്. പക്ഷേ അതിലെ ഓരോ അറിവുകളും ഇന്ന് പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിഞ്ഞതിൽ വച്ച് നോക്കിയാൽ തന്നെ ശരിക്കും വൈജ്ഞാനികമാണ്, സയൻറ്റിഫിക്കലി നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കാലം മാറിയെങ്കിലും വസ്തുതകൾക്ക് മാറ്റം വരില്ല. അതായത് വസ്തുത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നു, കാറ്റ് പ്രവഹിക്കുന്നു, ജലം, പൃഥ്വി, അന്തരീക്ഷം, ഋതുക്കൾ, തണുപ്പ്, ചൂട്, മഴ, ഇതൊക്കെ യാഥാസ്ഥിതികമായ വസ്തുതകളാണ്. അതുപോലെ ജീവികൾ ജനിക്കുന്നത്, വളരുന്നത്, മരിക്കുന്നത്, അവയുടെ ആഹാരം, ഇതിനൊക്കെ ഒരു ക്രമമായ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനോട് ചേർത്ത് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഇന്നത്തെ അറിവുള്ള വസ്തുതകളെ യഥാർത്ഥമായി അറിയാൻ നാം നോക്കുമ്പോൾ, അതിൽ തന്നെ
വേദത്തിൻ്റെ സ്വരൂപം നമുക്ക് വ്യക്തമാകുക. അതുകൊണ്ടാണ് ഈ വേദത്തിൽ പറഞ്ഞ ചില വിശേഷതകളെക്കുറിച്ച് അറിയേണ്ടത്. അതിലെ ചില കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വേദം പറഞ്ഞ സത്യങ്ങളെ നമുക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കാം. വേദശാഖയുടെ ഈ ഭേദം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ തന്നെ പല ദേശങ്ങളിൽ, ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഉത്തര ദക്ഷിണ പൂർവ പശ്ചിമ ദേശ വിഭാഗങ്ങളിലൊക്കെ വേദം ചൊല്ലുന്നതിനും അതിൻ്റെ ചില ആചാരങ്ങൾക്കുമൊക്കെ വ്യത്യാസമുള്ളതായി കാണാറുണ്ട്. അപ്പോൾ അതിൽ പലർക്കും സംശയം വരാറുണ്ട്, വേദം ഒന്നായിരിക്കെ ഇത്തരം വ്യത്യാസങ്ങൾ എങ്ങനെ വരുന്നു? സംശയങ്ങളെന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ആരോപണങ്ങളും ഉണ്ടാകാറുണ്ട്. വേദത്തെക്കുറിച്ച് അറിയാത്തവരും സ്വരങ്ങളുടെ നിയമങ്ങളും അല്ലെങ്കിൽ ശിക്ഷാഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ലാത്തവരുമാണ് ഇത്തരം ആരോപണങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ദക്ഷിണത്തിൽ, അതായത് ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്രയുടെ ആ ഗോവ വരെയുള്ള ആ ഭാഗങ്ങളൊക്കെയാണ് ദക്ഷിണദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദക്ഷിണദേശത്ത് ഉച്ചരിക്കുന്ന രീതി, അതിൻ്റെ സ്വരം, അക്ഷരങ്ങൾ സ്പഷ്ടമാണ്. എന്നാൽ ഉത്തരത്തിലേക്ക് വരുമ്പോൾ അതേ മന്ത്രങ്ങൾ കുറച്ച് സ്വരഭേദത്തോടു കൂടിയാണ് ചൊല്ലുന്നത്, അല്ലെങ്കിൽ അക്ഷരങ്ങൾ വേറെ രീതിയിലാണ് ഉച്ചരിക്കുക. അപ്പോൾ കേൾക്കുന്നവർ സംശയിക്കാറുണ്ട്, അത് തെറ്റാണെന്ന് പറയാറുണ്ട്. അതുപോലെ പലപ്പോഴും നമ്മൾ പലതും എഴുതി കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വേദശാഖകളുടെ ഭേദവും അതിൻ്റെ സ്വരഭേദവും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനൊരു കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ ആ ശാഖാഭേദം എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ വേദം ഒന്നാണ്, അതിൻ്റെ കർമ്മവിഭാഗമനുസരിച്ച്, ലക്ഷണവിഭാഗമനുസരിച്ച് നമ്മളതിനെ നാലായി വിഭജിച്ചു, അത് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഉപഭേദങ്ങളെക്കുറിച്ചും പറഞ്ഞു. വേദത്തിനുള്ളിലുള്ള ഭേദങ്ങൾ, അതായത് കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനകാന്ഡം എന്ന ഭേദവും, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന ഭേദവും, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. വിഷയത്തിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ അനേകം വിഷയങ്ങൾ, നമ്മുടെ ഭൗതികമായ വിഷയങ്ങളും അഭൗതികമായ വിഷയങ്ങളും ഒക്കെ വേദത്തിൽ സംസാരിക്കുന്നുണ്ട്. ഓരോ വേദത്തിൻ്റെ വിഷയങ്ങൾ വിസ്തരിച്ച് പറയാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സാമാന്യ പറയാവുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നാല് ചുറ്റും നാം കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വിഷയങ്ങളുടെയും ചർച്ച, അല്ലെങ്കിൽ അത് സംബന്ധിച്ച സൂചന, സാങ്കേതികമായ സൂചനയെങ്കിലും വേദത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, മറ്റത്ഭുതങ്ങളൊന്നും അതിൽ പറയേണ്ടതില്ല. വേദം ജീവിതത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആണ് വേദം നിലകൊള്ളുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഭൗതികമായ തലത്തിൽ നിന്നും ആധ്യാത്മികമായ തലത്തിൽ നിന്നും നമുക്കതിനെ മനസ്സിലാക്കാം. ഇപ്പോൾ കഴിഞ്ഞ സംവാദത്തിൽ നാസദീയ സൂക്തത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഋഗ്വേദത്തിലെ ഒരു പ്രസിദ്ധമായ സൂക്തമാണ് നാസദീയ സൂക്തം. അത് ഇന്ന് സയൻസിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ അർത്ഥങ്ങൾ എവിടം വരെയാണോ എത്തി നിൽക്കുന്നത്, അതിനും അപ്പുറത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇനിയും പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്താൽ ചെന്നെത്തുന്നത് ഏതവസ്ഥയിലാണോ അതിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനർത്ഥം എന്താണ്, അതിനെങ്ങനെ അവിടെ പറയാൻ, എന്ത് എങ്ങനെ അത് പറയാൻ കഴിഞ്ഞു
ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ മുതൽ സാധാരണ നമുക്കുള്ള രോഗനിവാരണം, ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ, വാസ്തു സംബന്ധമായ വിഷയങ്ങൾ, അതുപോലെ പരിസര സംബന്ധമായത്, അതിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രത്യേക സംവാദം തന്നെ ചെയ്യുന്നുണ്ടാവും. പരിസര സംബന്ധമായിട്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്നിപ്പോൾ ഇക്കോളജി അല്ലെങ്കിൽ ഈക്കോ ഫ്രണ്ട്ലി ലൈഫ് എന്നൊക്കെ പറയുന്ന തലത്തിലുള്ള കാര്യങ്ങൾ വേദത്തിൽ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഭൂഗോളശാസ്ത്രം, മനഃശാസ്ത്രം, ജീവശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, യന്ത്രവിധാനങ്ങൾ, വാസ്തുശാസ്ത്രം, അതുപോലെ പക്ഷി മൃഗാദികളെക്കുറിച്ചുള്ള ജ്ഞാനം, സമുദ്രവും സമുദ്രത്തിലെ വസ്തുക്കളെക്കുറിച്ചുള്ള ജ്ഞാനം, ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും അത് സ്പർശിച്ചിട്ടുണ്ട്. ലോഹം, ലോഹങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, ഋതുക്കളെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം, രസതന്ത്രം, ഒരു ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രയോഗിക്കുന്നത്, എല്ലാ സാധനങ്ങളിലും. ശാരീരിക ശാസ്ത്രം പ്രസിദ്ധമാണ്, ആയുർവേദത്തിലായാലും അല്ലെങ്കിൽ നാഡീ സംബന്ധമായിട്ടുള്ള ശാസ്ത്രമായാലും ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിഭിന്ന ഭേദങ്ങളോട് കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഭൗതിക ജ്ഞാനത്തെയും ഉൾക്കൊള്ളും. ഭേദം ആധ്യാത്മികമായിരിക്കെ തന്നെ ഭൗതികവുമാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, വേദമെന്ന് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു ഭയം മാതിരിയുണ്ട്. വേദം നമുക്ക് ഒന്നും മനസ്സിലാകുന്നതല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വേദ വൈദികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണേണ്ടതാണ്, ദൂരെ നിന്ന് കേട്ടാൽ മാത്രം മതി, അതാണ് അതിന് പല കാരണങ്ങളുണ്ട് അങ്ങനെ നമുക്ക് തോന്നാൻ. പക്ഷേ ഇവിടെ നമ്മുടെ വിഷയം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു പൂർവപീഠിക നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരം എവിടെ നിൽക്കുന്നു, നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് കാരണമെന്താണ്, ഇതിനെക്കുറിച്ച് അറിയുകയാണ് ഈ വക്തവ്യത്തിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പം അതിൽ ഈ വിഭാഗീയത വന്നിരിക്കുന്നു, വേദത്തിൻ്റെ ഉള്ളിലുള്ള വിഭാഗീയത കഴിഞ്ഞാൽ ഈ ശാഖാരീതിയിലുള്ള വിഭാഗീയത വന്നിരിക്കുന്നു. അപ്പം നാല് വേദങ്ങൾക്ക് കൂടെ 1180 ശാഖകളുണ്ടെന്ന് പറയുമ്പോൾ, ഋഗ്വേദത്തിന് 21 ശാഖകൾ, യജുർവേദത്തിന് 109, സാമവേദത്തിന് 1000, അഥർവവേദത്തിന് 50. ഇതാണ് ഈ 1180 കണക്ക് വരുന്നത്. ഇതിൽ ശാഖാഭേദത്തെക്കുറിച്ചൊരു ലക്ഷണം പറഞ്ഞാൽ, ഈ ശാഖാഭേദം പറയുന്നത് പാഠാന്തരത്തെക്കുറിച്ചാണ്. പാഠാന്തരേ പൃഥക്ഭൂത വേദശാഖ യഥാ തഥ എന്നാണ് വായുപുരാണം അതിനൊരു പരിഭാഷ പറയുന്നത്. പാഠാന്തരേ പൃഥക്ഭൂത, വേറെ വേറെ രീതിയിലുള്ള പാഠങ്ങളാണ് അതിൽ വരിക, അതായത് സ്വരത്തിൽ ചൊല്ലുമ്പോഴുണ്ടാകുന്ന വേദ വ്യത്യാസങ്ങൾ. അതിൽ ശാഖ എന്ന് പറയുമ്പോൾ വേദ ഏകദേശമാണ്, വേദത്തിൻ്റെ ഒരു ഭാഗം. അതിൽ സംഹിതയും ബ്രാഹ്മണവും കൽപ്പസൂത്രങ്ങളും ഇക്കോ അതിൻ്റെ ശാഖാ ബന്ധങ്ങളായിട്ടുള്ള എല്ലാം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ശാഖകളിൽ പാഠാന്തരം വച്ച് വേദശാഖ ഭിന്ന ഭിന്നമാകുന്നു. അതുപോലെ സർവേഷാം തു നാമാനി കർമാണി ച പൃഥക് പൃഥക് വേദശബ്ദേഭ്യ ഏവാദോ പൃഥക് സംസ്ഥാശ്ച നിർമ്മമേ എന്നും ഒരു സ്മൃതി പ്രമാണമുണ്ട്. അതിൽ പറയുന്നത് ഈ ഓരോ ശാഖകളുടെയും നാമങ്ങളും അതിൽ പറഞ്ഞ കർമ്മങ്ങളും ഒക്കെ വാസ്തവത്തിൽ വേദത്തിൽ നിന്ന് തന്നെ വന്നതാണ്, വേദം തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഭേദപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, വെവ്വേറെ ആചരണങ്ങൾക്ക് വേണ്ടിയിട്ട്, വെവ്വേറെ സ്വര വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേറെ വേറെ ശാഖകളാക്കി എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ശാഖകൾ അനിത്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കൽപ്പത്തിൽ മാത്രം നിൽക്കുന്നവയാണ് വേദശാഖകൾ. വേദം നിത്യമാണ്, വേദം നിത്യമാണ്, അപൗരുഷേയമാണ്, സത്യമാണ്. പക്ഷേ ഈ ശാഖകൾക്ക് ഈ ഭേദമനുസരിച്ച് കൽപ്പത്തിൽ വ്യത്യാസം വരുമെന്ന് മഹാഭാഷ്യത്തിലും മറ്റും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ വേദത്തിൻ്റെ വ്യാപകതയെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഇത്രയും ശാഖകൾ നമ്മൾ പറഞ്ഞു. ഈ ശാഖകളൊക്കെ ഒരു കാലത്ത്
നിലവിലുണ്ടായിരുന്നു എന്ന് നാം കണക്കാക്കണം. ഇന്ന് ഈ 1180 ശാഖകളിൽ കേവലം 8 ശാഖകളാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരു അത്ഭുതം പറയാനുള്ളത്, ഇത് എത്ര വിസ്താരമാണ് ഈ വേദം എന്നുള്ളതിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നതിന് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ്, കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20-25 വർഷം മുമ്പ്, ബാംഗ്ലൂർ വേദശാഖകളെ, അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന വേദശാഖകളുടെ പണ്ഡിതന്മാരെ എല്ലാവരെയും വിളിച്ച് ഒരു വേദപാഠം, വേദധ്വനി സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ അന്ന് അവിടെ കൂടിയത് 8 ശാഖകളുടെ ആൾക്കാരാണ്. അപ്പോൾ 8 വേദശാഖകളുടെ സംഹിതാഭാഗവും ബ്രാഹ്മണ ഭാഗവും ആരണ്യഭാഗവും ഉപനിഷത് ഭാഗവും ഒക്കെ ചൊല്ലുക, അതിൻ്റെ മുഴുവൻ സ്വരത്തോടുകൂടി ചൊല്ലുക എന്നുള്ളതായിരുന്നു ആ പരിപാടിയുടെ ഉദ്ദേശം. അത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ കുറേ ഭാഗം കേൾക്കാനും ഇടയായിട്ടുണ്ട്. വളരെ അത്ഭുതമായ ഒരു കാര്യമാണ് നടന്നത്. വളരെ പ്രയത്നിച്ച് സംഘാടകർ അത് സംഘടിപ്പിച്ചു. അത് 1991-92 ആണ് എന്ന് തോന്നുന്നു, ആ കാലഘട്ടത്തിലാണ് നടന്നത്. അതിലെ വിശേഷം എന്തെന്ന് ചോദിച്ചാൽ, ഈ കേവലം 8 ശാഖകളുടെ അന്ന് നിലവിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെയെല്ലാം കൂട്ടി അത് ഒരിക്കൽ ചൊല്ലാൻ തന്നെ 300 മണിക്കൂർ എടുത്തു. 300 മണിക്കൂർ കൊണ്ടാണ് ഈ 8 ശാഖകൾ ചൊല്ലിത്തീർന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്ര വിശാലമാണ്! 8 ശാഖകൾ ചൊല്ലാൻ 300 മണിക്കൂർ വേണ്ടി വന്നു. അതായത് ഒരു ശാഖയ്ക്ക് ഏകദേശം 38 മണിക്കൂർ ആണ് ചൊല്ലാൻ വേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ, അങ്ങൊന്ന് ഗണിക്കുകയാണെങ്കിൽ എത്രയാവും 1180 ശാഖകൾ കേവലം ചൊല്ലാൻ വേണ്ടിയിട്ട് 44,000-ൽ മണിക്കൂർ വേണ്ടി വരും. ഇത്രയും വ്യാപകമാണ്. എങ്ങനെ ഇതൊരുമിച്ച് നിൽക്കും? ഇതെങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ഇത്രയും വലിയ വേദത്തിൻ്റെ ഭാഗം എങ്ങനെ ഓർമ്മിക്കും? അന്നത്തെ കാലത്ത് ഒരു ശാഖ അല്ലെങ്കിൽ സ്വശാഖ എന്നതിന് പറയും. ആരാണോ വേദം ചൊല്ലുന്നത് അവരുടെ ഒരു ശാഖ ആദ്യം പഠിക്കുക. സ്വശാഖ പഠിച്ചതിന് ശേഷം വേദത്തിന് മുഴുവൻ, ആ വേദം മുഴുവൻ പഠിക്കുക. ഇപ്പോൾ ഋഗ്വേദമാണെങ്കിൽ, ഋഗ്വേദിയാണെങ്കിൽ ഋഗ്വേദം പഠിക്കുക, യജുർവേദിയാണെങ്കിൽ യജുർവേദം പഠിക്കുക, അങ്ങനെ. എന്നിട്ട് അത് മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ വായിച്ച് പഠിക്കുന്നതോ അല്ലെങ്കിൽ സാധാരണ ഇന്നത്തെ കാലത്ത് പരീക്ഷ എഴുതാൻ പഠിക്കുന്നതോ പോലെ അല്ല. ഇത് മുഴുവൻ ഹൃദിസ്ഥമാക്കണം, കണ്ഠസ്ഥമാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഭാഗം, ഇത്രയും മന്ത്രങ്ങൾ കണ്ഠസ്ഥമാക്കുക? അതിന് വേദം ചൊല്ലുന്ന വിധി ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക വിധിയിലാണ് ഈ വേദം ചൊല്ലപ്പെട്ടിരുന്നത്. ആ വിധിയിൽ, ആ വിധിയുടെ സയൻറ്റിഫിക് റീസൺ കാരണം, ആ വ്യവസ്ഥ കാരണം അത് പെട്ടെന്ന് തന്നെ ഓർമ്മിക്കാൻ കഴിയുകയും ദീർഘകാലം ഓർമ്മിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. അതുപോലെ ഈ സ്വരം, വേദത്തിലുള്ള സ്വരം, ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റുകളിലൊക്കെ അറിയാൻ കഴിഞ്ഞത്, ഈ വേദം ചൊല്ലുന്ന സമയത്ത്, അതല്ല ഏത് ശ്ലോകങ്ങളായാലും, ആ ചൊല്ലുന്നതോടൊപ്പം ഒരു ട്യൂണിൽ, ആ അതിലുള്ള സ്വരത്തിലാണ് അത് ഉറച്ചു നിൽക്കുന്നത്. ആ സ്വരത്തോടുകൂടി ചൊല്ലുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു പ്രത്യേക തരം വേവുകൾ ഉണ്ടാവുകയും ആ തരംഗങ്ങളിൽ മസ്തിഷ്കം അതിനെ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദീർഘകാലം ഓർമ്മ വയ്ക്കാനും അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ IQ കൂട്ടാനുമൊക്കെ ഈ രീതിയിൽ ചൊല്ലുന്നത് വളരെ നല്ലതാണ് എന്ന് ഇന്ന് പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഋഷികൾ ഈ പറയുന്ന സയൻസ് പഠിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് പറയാനാകില്ല. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്
ഇപ്പോഴത്തെ ഇവർ കണ്ടെത്തിയ കണക്കനുസരിച്ച് തന്നെ അല്ലെങ്കിൽ ഇവർ ഊഹാഭോഗങ്ങളിൽ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന കണക്കനുസരിച്ച് തന്നെ ബി സി 10,000 വരെ പോവുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അന്ന് ഈ സയൻസൊക്കെ പഠിച്ചിട്ടാണ് അവരെ ഇതൊക്കെ ചിട്ടപ്പെടുത്തിയത് എന്നൊരിക്കലും നമുക്ക് കൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അവരുടെ ആ ദർശനം, ആ ഋഷികളുടെ ദർശനം അത്രയും യഥാർത്ഥമായിരുന്നു. ഒരു സാധാരണക്കാരന് അറിയാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പറഞ്ഞതുപോലെ വേദം ചൊല്ലി ഓർമ്മിച്ച് വേണം പഠിക്കേണ്ടത്. അപ്പോൾ അതിനൊരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥ വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ വ്യവസ്ഥയിൽ പെടുന്നതാണ് ഈ ശാഖാഭേദങ്ങളൊക്കെ. അപ്പോൾ വേദാഭ്യാസത്തിന് പറയുന്നത് വേദസ്വീകരണം പൂർവം വിചാരോ അഭ്യസനം ജപ പ്രധാനം ചെയ്യുക ശിഷ്യേഭ്യോ വേദാഭ്യാസോപി പഞ്ചത. അഞ്ച് പ്രകാരത്തിൽ വേദം അഭ്യസിക്കണമെന്നാണ്. വേദം സ്വീകരിക്കുക, ഗുരുവിൽ നിന്ന് ചൊല്ലിക്കേറ്റുക, വേദാധ്യയനം സർവം ഗുരു അധ്യയനപൂർവകം, ഗുരുവിൽ നിന്ന് ചൊല്ലിക്കേൾക്കുക, അതിൻ്റെ വിചാരം ചെയ്യുക, മനനം ചെയ്യുക, അഭ്യാസം ചെയ്യുക, ജപം ചെയ്യുക, പിന്നെ ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്യുക, ശിഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ സ്വാധ്യായ പ്രവചനാഭ്യാം എന്ന് പറയും. സ്വാധ്യായം കൊണ്ടും പ്രവചനം കൊണ്ടുമാണ് വേദ അഭ്യാസം നടന്നിരുന്നത്. അപ്പോൾ ഇത്രയും വിസ്തരിച്ച ഈ അഭ്യാസത്തിന് ക്രമമുണ്ടായിരുന്നു, അതെങ്ങനെ ചൊല്ലണമെന്ന്. അതിന് സ്വരങ്ങളുണ്ട്. ഇപ്പോൾ പദപാഠം, പദപാഠം എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഒരു വാക്യമെടുത്ത് ഓരോരോ പദങ്ങളെ വേറെ വേറെ തിരിച്ച് ചൊല്ലുന്ന രീതിയാണ് അത്. ഓരോ വേദത്തിനും ഓരോ രീതിയുണ്ട്. ആ പദപാഠക്രമം ഇതൊക്കെ ചൊല്ലുന്നത് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. എവിടെയെങ്കിലും കേൾക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് അത് കേൾക്കണം. അപ്പോൾ പദപാഠക്രമവും പിന്നെ അതുപോലെ സംഹിതാപാഠക്രമം. സംഹിത എന്ന് പറഞ്ഞാൽ സന്ധി ചെയ്ത് ചേർത്ത് ചേർത്ത് സംസ്കൃതത്തിൻ്റെ വ്യാകരണ നിയമം അനുസരിച്ചും ശിക്ഷാഗ്രന്ഥങ്ങളുടെ സ്വരനിയമം അനുസരിച്ചും സന്ധി ചെയ്ത് ചൊല്ലുന്ന രീതിയാണ് സംഹിതാക്രമം എന്ന് പറയുക. അത് സാധാരണ നമുക്ക് കേൾക്കാൻ കിട്ടുന്നത് സംഹിതാക്രമമാണ്. പിന്നെ ഘനപാഠമെന്നുണ്ട്. ഈ ഘനപാഠം ഉൾപ്പെടുന്ന അഷ്ടവികൃതികളെന്ന് പറയാറുണ്ട്. വേദം ചൊല്ലുന്ന രീതിയിൽ 8 വികൃതികൾ, ഇതൊക്കെ ചൊല്ലി അഭ്യസിക്കേണ്ട രീതിയാണ്. അതിൽ ജടാ മാല ശിഖ രേഖ ധ്വജോ ദണ്ഡോ രഥോ ഘന, ഇതാണ് അഷ്ടവികൃതികൾ. ജടാപാഠം, മാലാപാഠം, ശിഖാപാഠം, രേഖാപാഠം, ധ്വജപാഠം, ദണ്ഡപാഠം, രഥപാഠം, ഘനപാഠം. ഇതിൽ ജടാപാഠവും ഘനപാഠവും ശിഖാപാഠവും ഒക്കെ ഇന്നും പ്രസിദ്ധമാണ്. ഈ രീതിയിൽ ചൊല്ലുന്ന രീതി, ഇത് ഓരോരോ സ്വരങ്ങൾ, ഓരോരോ വാക്കുകൾ, ഓരോരോ പദങ്ങൾ എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ക്രമത്തിൽ മാറ്റി മാറ്റി ഇങ്ങനെ ചൊല്ലുന്ന രീതിയാണ്. അപ്പോൾ ഈ രീതിയിൽ ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ മന്ത്രം പിന്നെ മറക്കില്ല എന്നുള്ളതാണ്. ആ അങ്ങനെ മറക്കാതിരിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ വ്യാകരണത്തിലൊക്കെ തന്നെ, അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളിലും സൂത്രങ്ങളും അതുപോലെ ശ്ലോകങ്ങളും ഒക്കെ പഠിക്കുന്നതിനൊരു രീതിയുണ്ട്. എത്ര വലിയ ശ്ലോകവും പഠിക്കാൻ കഴിയും. ഇപ്പോൾ അക്ഷരമാല ശ്ലോകങ്ങളൊക്കെ പഠിക്കുന്ന രീതിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ക്രമത്തിൽ ഇത് ചൊല്ലി പഠിച്ചു കഴിയുമ്പോൾ ഇത് ദീർഘകാലം ഓർമ്മ നിൽക്കും. അതുകൊണ്ടാണ് ഇത് കുട്ടി പ്രായത്തിൽ തന്നെ, അതായത് 8 വയസ്സിന് ശേഷം എന്ന് പറയുന്ന ആ ഒരു പ്രായത്തിൽ തന്നെ പഠിക്കേണ്ടതാണ്. കാരണം ആ സമയത്താണ് ബുദ്ധി ഉറയ്ക്കുക. ബുദ്ധി ഉറയ്ക്കുന്നതോടൊപ്പം ഇത് ചൊല്ലിയും പഠിക്കണം. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അത്തരം രീതിയിൽ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൽ സ്വരഭേദങ്ങളൊക്കെ വന്നു പോകും. അപ്പോൾ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സംഗീതം പഠിക്കുന്നതും നമുക്കറിയാം, കുട്ടിക്കാലത്ത് തൊട്ടാണ് സംഗീതം പഠിക്കുന്നത്. അതിന് കാരണമുണ്ട്. അതായത് നമ്മുടെ സ്വരസ്ഥാനങ്ങൾ, കണ്ഠം ഉറയ്ക്കുന്ന ഒരു സമയമുണ്ട്. അത് നമ്മൾ ഉച്ചരിക്കുന്നതനുസരിച്ചിട്ടാണ് വായിലെയും തൊണ്ടയിലെയും ഈ പഞ്ച അവയവങ്ങൾ, നമുക്ക് സംസാരിക്കാൻ സഹായിക്കുന്ന അവയവങ്ങളൊക്കെ സെറ്റായി കിട്ടുന്നത്. അതിൻ്റെ ഒരു ക്രമമുണ്ടാകുന്നത്. അപ്പോൾ ഏത് ഭാഷ ഏത് രീതിയിൽ എങ്ങനെ അഭ്യസിക്കുന്നുവോ അതനുസരിച്ച് ആ നമ്മുടെ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കും, അല്ലെങ്കിൽ ആ വക്തവ്യം
നമുക്ക് സംസാരിക്കേണ്ട രീതി ഉറയ്ക്കും. അത് അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഒരു തെറ്റായ രീതി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സെറ്റായി വച്ചിരിക്കുന്ന ആ വായിലെ മസിൽസുകളെ പിന്നെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ശാസ്ത്രീയമാണ്. കുട്ടിക്കാലത്ത് തന്നെ ചെയ്യുമ്പോൾ അതങ്ങനെ സെറ്റാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, വിദേശികൾ ഇംഗ്ലീഷിൽ ഉച്ചരിക്കുന്നത് പോലെ നമുക്കെങ്ങനെ ഉച്ചരിക്കാൻ കഴിയില്ല, അതുപോലെ ഭാരതീയർ സംസ്കൃതം ഉച്ചരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ച് സംസ്കൃതം ഉച്ചരിക്കുന്നത് പോലെ വിദേശികൾക്ക് ഒരിക്കലും ഉച്ചരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനാ ഇതാണ് കാരണം. ഒരു പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ അഭ്യസിച്ചാൽ അത് ആവും, അങ്ങനെ ചെയ്യാൻ കഴിയും, അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസമാണ് വേദത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സാധാരണ എപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു രീതി അല്ല അതിൽ. അപ്പോൾ അത്രയും കഠിന അധ്വാനം അതിൽ ആവശ്യമാണ്. അപ്പോൾ ചൊല്ലി പഠിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു ശ്രമമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ജടാമാല ശിഖ തുടങ്ങിയ അഷ്ടവികൃതികളോടും പദപാഠത്തോടും കൂടിയൊക്കെ ചൊല്ലി പഠിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ദീർഘകാലം നിൽക്കുന്നത്. ഇത് ഈ ഒരു വിദ്യ നമുക്ക് ഇന്നും ഉപയോഗപ്പെടുത്താം. ഇപ്പം നമ്മൾ ഇതിന് പല സ്ഥലത്തും പരീക്ഷിച്ചിട്ടുമുണ്ട്. കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെയൊക്കെ മക്കൾക്കോ ചെറുമക്കൾക്കോ ഒക്കെ ഇപ്പോൾ വേദമന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാൻ കഴിയില്ലെങ്കിലും ശ്ലോകങ്ങൾ, ഗീതാശ്ലോകങ്ങൾ അല്ലെങ്കിൽ സഹസ്രനാമത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലി പഠിപ്പിക്കുക, നാരായണത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലി പഠിപ്പിക്കുക, സ്തോത്രങ്ങൾ ചൊല്ലി പഠിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ സൗന്ദര്യലഹരി സ്തോത്രമൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് ചൊല്ലി പഠിപ്പിക്കുന്നതോടൊപ്പം കാണാതെ പഠിപ്പിക്കുക. ആ ഒരു ഋതത്തിൽ ഇത് ചൊല്ലി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിലൊരു പ്രത്യേക വികാസമുണ്ടാകും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാസമുണ്ടാകും. ഓർമ്മശക്തി വർദ്ധിക്കും, മനസ്സ് ശാന്തമാവും, കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം മനസ്സിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസമാണ്. നമുക്ക് സ്തോത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ പല നമ്മുടെ ദുഃഖങ്ങൾ മാറിപ്പോകുന്നുവെന്നും ഒക്കെ പറയുന്നതിന് പുറകിലൊരു കാരണമുണ്ട്. ഈ സ്തോത്രങ്ങളും ഇതൊക്കെ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരംഗങ്ങൾ നമ്മുടെ മനസ്സിന് വളരെ അനുകൂലമാണ്. ആ തരംഗങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മസ്തിഷ്കത്തിന് ഒരു ശാന്തഭാവമുണ്ടാകും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സഹനശക്തി കുറയുന്നതും ആ ഓർമ്മയില്ലാതെ പോകുന്നതും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഇത് വളരെ സൂക്ഷ്മമായ കാര്യമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഞാനിവിടെ സൂചിപ്പിച്ചു എന്നതാണ്. അപ്പോൾ കുട്ടികളെ എങ്ങനെയും കുറച്ച് ശ്ലോകങ്ങളെങ്കിലും അവരെ കാണാതെ പഠിപ്പിക്കണം. ഒരു 100 ശ്ലോകം അവർക്ക് കാണാതെ പഠിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. കാരണം അത്രയും മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യാനും ഐക്യു കൂട്ടാനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ പരീക്ഷിച്ചതറിഞ്ഞതാണ്. അത് വളരെ എളുപ്പം നമുക്ക് കുട്ടികളിലൂടെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വേദത്തിൻ്റെ ഈ ചൊല്ലി പഠിക്കുന്ന രീതിയിലുള്ള പ്രത്യേകത. ഈ ചൊല്ലി പറയുന്ന രീതിയിലാണ് ശാഖകൾ വേറെയായിരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ 1-2 ഉദാഹരണം പറയാം എങ്ങനെയാണ് ഈ സ്വരങ്ങൾ അക്ഷരങ്ങളൊക്കെ മാറിയിരിക്കുക എന്ന് പറയും. ഇപ്പോൾ ഓരോ വേദശാഖയ്ക്കും ശിക്ഷാഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ശൗനക ശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷാഗ്രന്ഥത്തിൽ പല വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ യജുർവേദത്തിലൊരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത്, ഷഷസ എന്ന അക്ഷരങ്ങൾ മുന്നിൽ വന്നാൽ അതിന് പിൻപിരിക്കുന്ന അനുസ്വാരം അനുനാസികമായി മാറും. അനുസ്വാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുത്തിടുന്നത്. അനുനാസികം എന്ന് പറഞ്ഞാൽ അനുനാസികത്തോട് ങാ ആ എന്നുച്ചരിക്കുന്ന ആ ഒരു സ്വരത്തിനെയാണ് അനുനാസികം എന്ന് പറയുന്നത്. ഇതൊരു ഒരു ഭേദമാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ളാ എന്നുച്ചരിക്കാറുണ്ട്. അപ്പോൾ ളാ മലയാളത്തിലുള്ള ഒരു അക്ഷരമാണ്. അതുപോലെ തമിഴിലും ളാ എന്ന അക്ഷരമുണ്ട്. ഇവിടെ നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറാഠിയിൽ ളാ എന്ന അക്ഷരമുണ്ട്. പക്ഷേ ഹിന്ദിയിലും മറ്റും ളാ എന്ന അക്ഷരമില്ല. സംസ്കൃത അക്ഷരമാലയിലും സാധാരണ ളാ എന്ന അക്ഷരം കാണാറില്ല. ളാ എന്ന അക്ഷരം കൂട്ടി സംസ്കൃത ഭാഷ പറയുന്നില്ല. പക്ഷേ ഈ ളാ എന്ന അക്ഷരം ഋഗ്വേദത്തിലും മറ്റും പറയുന്നുണ്ട്. ഇപ്പോൾ ആ അഗ്നിമീളേ എന്നുള്ള മീളേ എന്ന ആ സ്ഥലത്ത് മീടേ എന്നാണ്.
അത് ഡായാണ് അവിടെ ളായായിട്ട് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശാഖാഭേദമാണ്. എല്ലാ വേദത്തിൻ്റെ ശാഖകളിലും ഈ ഡായെ ളായായിട്ട് ഉച്ചരിക്കില്ല. അതിന് ഒരു നിയമമുണ്ട്. ഡഢയോർ ലളൗ വ്യഞ്ജനം പരേ ന ചേത് എന്ന ഋഗ്വേദത്തെ സംബന്ധിച്ച ഒരു നിയമം പറയുന്നുണ്ട്. ഋഗ്വേദത്തിലാണ് ഈ പറയുന്ന ഡാ അക്ഷരത്തെ ളാ അക്ഷരമായിട്ട് ഉച്ചരിക്കുന്നത്. ഡായും ഢായും ളാ ള എന്ന രണ്ട് അക്ഷരങ്ങളായിട്ട് ഉച്ചരിക്കുന്നു. അപ്പോൾ അത് പിന്നെ നമുക്ക് മലയാളത്തിലേക്ക് വന്നു. അപ്പോൾ നോക്കുക, സംസ്കൃതത്തിൽ നിന്നുള്ള ആ ബന്ധവും, സംസ്കൃതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ ഒറിജിനൽ അക്ഷരമാലയിൽ ളാ ഇല്ല. പക്ഷേ വേദസ്വരത്തിൽ വന്ന ഭേദത്തിൽ ലാ ളായായിട്ടും ഡാ ളായായിട്ടുമൊക്കെ ഉച്ചരിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ശരിക്ക് ലായാണ് നമ്മൾ ളായായിട്ട് ഉച്ചരിക്കുന്നത്, പക്ഷേ അക്ഷരം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഭേദമാണ്. അതുപോലെ ശുക്ലയജുർവേദത്തെയും കൃഷ്ണയജുർവേദത്തെയും സംബന്ധിച്ച് പറയുമ്പോൾ, ശുക്ലയജുർവേദത്തിൽ യകാരം പദത്തിൻ്റെ ആദിയിൽ വരികയാണെങ്കിൽ, യകാരം പദത്തിൻ്റെ ആദിയിൽ വരികയാണെങ്കിൽ ജകാരമായിട്ട് ഉച്ചരിക്കും. നമ്മൾ സാധാരണ യജ്ഞം എന്നാണ് പറയുക. ഇപ്പോൾ ദക്ഷിണത്തിൽ നമ്മൾ യജ്ഞം എന്ന് പറയുന്ന അതേ പദം ഇവിടെ ഉത്തരത്തിൽ ശുക്ലയജുർവേദികൾ പറയും. ശുക്ലയജുർവേദത്തിൽ പറയുമ്പോൾ അത് ജജ്ഞം എന്നാവും. ജ എന്നുച്ചരിക്കും, ജജ്ഞം എന്നാവും. അപ്പോൾ നമുക്ക് ജജ്ഞം എന്ന് കേൾക്കുമ്പോൾ ഇവരെന്താ ഇത് ചൊല്ലുന്നത്, എന്താ ഇവർ ചൊല്ലുന്നത് തെറ്റാണ്, അവർ ശരിക്കും ഉച്ചരിക്കുന്നില്ല എന്ന് തോന്നും. പലപ്പോഴും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, ദക്ഷിണത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് വേദസ്വരമൊക്കെ കേൾക്കുമ്പോൾ അവർ ഇതൊക്കെ തെറ്റായിട്ടാണ് ചൊല്ലുന്നതെന്ന് ആക്ഷേപം പറയാറുണ്ട്. അവർക്കതറിയില്ല ഇങ്ങനൊരു വ്യത്യാസം ഇവിടെ ഉണ്ട്. അപ്പോൾ യജ്ഞം എവിടെയാണ്, ജജ്ഞം എവിടെയാണ്, ഇത് രണ്ടും ഒന്നാണ്. പദത്തിൻ്റെ ആദിയിൽ വരുമ്പോൾ വരുന്ന ശാഖാഭേദമനുസരിച്ചാണ്. അതുപോലെ കൃഷ്ണയജുർവേദത്തിൽ വരുന്ന ഷകാരം, ഇപ്പോൾ പുരുഷ എന്ന ഷകാരം, മൂർധന്യ ഷകാരം നമ്മളതിന് പറയും. ഈ ഷകാരം ശുക്ലയജുർവേദത്തിൽ വരുമ്പോൾ അത് പുരുഖ എന്നാവും. ഖ എന്ന് ഉച്ചരിക്കും. ഖരം എന്നെഴുതുന്ന ആ ഖ അക്ഷരമാണ് അവിടെ ഉച്ചരിക്കുക. അപ്പോൾ പുരുഷ എന്നും പുരുഖ എന്നും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഭേദങ്ങൾ വരുന്നത്. അതുപോലെ അശ്വലായന ശാഖയിൽ അക്ഷരങ്ങളുടെ ദ്വിത്വപാഠമുണ്ടാവും. അതൊരു ഭേദമാണ്. അതിന് വിരുദ്ധമായിട്ട് ശാകല ശാഖയിൽ വരുമ്പോൾ അതിൽ ദ്വിത്വം ഉണ്ടാവില്ല. ഏതിലൊക്കെയാണ് അശ്വലായനത്തിന് ദ്വിത്വം ഉണ്ടായിരുന്നത്, അതിനിവിടെ ഉണ്ടാവില്ല. അതുപോലെ അവഗ്രഹങ്ങൾ മാറ്റിവെക്കുന്നത്, സ്വരങ്ങളുടെ അനുസ്വാരം പറയുന്നത് ഇല്ലാതാകുന്നത്, അതുപോലെ നകാരം നകാരമായിട്ടും നകാരം നകാരമായിട്ടും ഉച്ചരിക്കുന്നത്, തൈത്തിരിയ ശാഖയിൽ ചില പദങ്ങൾ മാറ്റി ഉച്ചരിക്കുന്നത്, ഇപ്പോൾ ഇവ പദം വേറെയാക്കിയാണ് ഉച്ചരിക്കുന്നത്, ഇതൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളാണ്. ഇത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ വേദശാഖയുടെ ഭേദങ്ങൾ വേദം ഭിന്നമായതുകൊണ്ടോ അല്ലെങ്കിൽ അത് സ്വതന്ത്രമായി പണിതുണ്ടാക്കിയതോ അല്ല, ഇതിന് വ്യക്തമായ പാഠമുണ്ട്, വ്യക്തമായ നിയമങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ ശാഖാഭേദങ്ങൾ വന്നിരിക്കുന്നത്. ആ ശാഖാഭേദം വച്ചിട്ടാണ് പിന്നീട് ആ പരമ്പരയിൽ ആ വേദപാഠികൾ അത് തുടർന്നു പോവുക. അപ്പം ഇങ്ങനെ ഇത്രയും വിസ്താരമായ ഒരു സമ്പത്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വേദം എങ്ങനെയാണ് അത് നിലനിർത്തുന്നതെന്നാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ വിജ്ഞാനത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ വിജ്ഞാനം വേദത്തിൽ എങ്ങനെയാണ് വന്നത്, അതിൽ അത്ഭുതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സപ്തദ്വീപ വസുന്ധര എന്നൊരു വാക്യമുണ്ട്. സപ്തദ്വീപ വസുന്ധര എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഏഴ് ദ്വീപുകളോട് കൂടിയതാണ്. നമുക്കറിയാം ഏഴ് ദ്വീപുകൾ ആയി ഭൂമിയെ തിരിച്ചറിഞ്ഞത് ഈ വളരെ അടുത്ത നൂറ്റാണ്ടുകളിലാണ്. ഇപ്പോൾ വേദം ഇത് എത്രയോ മുമ്പ് തന്നെ ഏഴ് ദ്വീപാണ് സപ്തദ്വീപ വസുന്ധര എന്ന് പറയുന്നത്. അതുപോലെ ശങ്കരാചാര്യ സ്വാമിജികൾ ഒരു ധ്യാനശ്ലോകം ഗീതാഭാഷ്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നുണ്ട്. അതിലും സപ്തദ്വീപാച്ച മേദിനി എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ എങ്ങനെ ഇവർക്കിത് മനസ്സിലായി? ഭാരത ഭൂഖണ്ഡത്തിൽ നിവസിച്ചിരുന്ന ഋഷികൾ ഈ ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട്, ഏഴ് ദ്വീപുകൾ, ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ അവിടെ ഒരു അലൗകികതയുണ്ട്. അവർക്ക് ഈ അലൗകിക ജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത്. ഈ പറയുന്നതൊക്കെ ഒരു വലിയ പരീക്ഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടായത് എന്ന അർത്ഥത്തിലല്ല, സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്ന രീതിയിലാണ് വേദം ഈ വൈജ്ഞാനികമായ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ഉദ്ധരിക്കുക. ഉദാഹരണങ്ങളായിട്ടും ചെറിയ ലോകോക്തികളായിട്ടും ഒക്കെ ചൊല്ലുകളായിട്ടുമൊക്കെയാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ നവഗ്രഹങ്ങളെക്കുറിച്ച്, നവഗ്രഹങ്ങളെക്കുറിച്ച് ജ്യോതിശാസ്ത്രത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് വളരെ പ്രസിദ്ധമാണ്, ദേവീശാസ്ത്രത്തിൽ നവഗ്രഹങ്ങളുണ്ടെന്ന്. പക്ഷേ ഈ നവഗ്രഹങ്ങളെ ഇന്നത്തെ രീതിയിൽ ഗ്രഹങ്ങളായിട്ട് കൽപ്പിക്കാൻ ചില ലക്ഷണങ്ങളൊക്കെ അവർ സയൻസിൽ അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ നവഗ്രഹങ്ങളുണ്ട് എന്ന് എത്രയോ കാലം മുമ്പ് തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നവഗ്രഹങ്ങളുടെ ഒരു നിശ്ചയം എങ്ങനെയുണ്ടായി? അപ്പോൾ ജ്യോതിശാസ്ത്രം അതിന് അനുകൂലമായിരുന്നു. അത്രയും വികാസം അന്നുണ്ടായിരുന്നു, അത്രയും വ്യവസ്ഥ ഉണ്ടായിരുന്നു. വേദത്തിൻ്റെ അപൗരുഷേയത്തെക്കുറിച്ച്, നിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുകയുണ്ടായി, വേദത്തിൻ്റെ ഭാഷ നോക്കിയാൽ അത് തന്നെ എങ്ങനെ തയ്യാറായി എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതുപോലെ ഇതിലെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, രാജ്യവ്യവസ്ഥ, സാമൂഹ്യശാസ്ത്രം, ജീവശാസ്ത്രം, ഭൗഗോളിക ശാസ്ത്രം, നക്ഷത്രശാസ്ത്രം, ഗ്രഹങ്ങളെക്കുറിച്ച് ജ്യോതിശാസ്ത്രങ്ങൾ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ പഠിച്ചറിഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്, ഓരോ വസ്തുവിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി, അതെങ്ങനെ സാധിക്കും, ഇതൊക്കെ പിന്നീട് സിദ്ധിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും ഇതുവരെ ആരൊക്കെ ഈ വേദങ്ങളെടുത്ത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ അവരെല്ലാം സംബന്ധിച്ചൊരു കാര്യമാണ്, വേദം ഏറ്റവും പുരാതനമായ ഗ്രന്ഥമാണ്. നമുക്കെല്ലാം അഭിമാനിക്കാം, ഭാരതത്തിൻ്റെ ഈ ജ്ഞാനം എത്രയോ വലുതായിരുന്നു, എത്രയോ അഗാധമായതായിരുന്നു. ഇന്ന് നമുക്ക് അതിനെ അറിയാൻ കഴിയുന്നില്ല, അത് സംബന്ധമായിട്ടൊരു മതിപ്പും നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിലുള്ളൊരു ആശ്ചര്യം. ഇപ്പോൾ ശാരീരിക ശാസ്ത്രത്തിൻ്റെ കാര്യമായാലും ആയുർവേദത്തിൻ്റെ കാര്യമായാലും ഏതും എടുത്തു നോക്കും, മനുഷ്യൻ ഉപയോഗപ്പെടുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ടുണ്ടാക്കി. അതിൻ്റെ ഭാഷ നമുക്കറിയാൻ കഴിയാത്തതുകൊണ്ട് അത് നമുക്കറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ ഇത് സംബന്ധിച്ച് പറയേണ്ടതുണ്ട്, ഗുരുത്വാകർഷണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഗുരുത്വാകർഷണത്തിന് നമ്മൾ പറയുന്നത് 17th century ഐസക് ന്യൂട്ടനാണ് ഗുരുത്വാകർഷണത്തിൻ്റെ സിദ്ധാന്തം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ 3 നിയമങ്ങൾ, ഗുരുത്വാകർഷണത്തെക്കുറിച്ച്, ചലനത്തെക്കുറിച്ചുമൊക്കെയുള്ള നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നതാണ്. വാസ്തവത്തിൽ ന്യൂട്ടന് മുമ്പും പലരും ഗുരുത്വാകർഷണത്തിനെ സംബന്ധിച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. പക്ഷെ നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച് വേദത്തിൽ പറയുന്ന കാര്യങ്ങളും അത് തുടങ്ങി ന്യൂട്ടനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക്, ആയിരക്കണക്കിന് വർഷം മുമ്പ് മറ്റ് ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അവരതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഋഷയോ മന്ത്രദ്രഷ്ടാരഹ എന്ന് തന്നെ നമുക്കറിയണം. കാരണം ഈ പറയുന്നൊരു വ്യവസ്ഥ ഇല്ലാത്തൊരു കാലത്താണ് ഇതൊക്കെ ഉണ്ടായത് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ആ കാലത്ത് തന്നെ നമ്മുടെ ശാസ്ത്രം, ഭാരതത്തിൻ്റെ ഈ സാംസ്കാരികമായ ഈ ശാസ്ത്രം വളരെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടരെയാണ് ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ വന്ന് സിവിലൈസ്ഡ് അല്ല എന്ന് പറഞ്ഞത്. അവരുടെ സിവിലൈസേഷൻ എന്താണ്, നമ്മളുടെ സിവിലൈസേഷൻ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം എങ്ങുമെത്തില്ല.
അവർക്ക് ഒരു ഇപ്പോൾ അമേരിക്കയൊക്കെ ആണെങ്കിൽ ഒരു 200 or 250 വർഷത്തെ പാരമ്പര്യവും സംസ്കാരവും സിവിലൈസേഷനുമാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ മുമ്പേ പോയിരുന്ന ഒരു 2000 വർഷം 3000 വർഷം 4000 വർഷം. അപ്പോൾ ഇത് ഇങ്ങനെ ആണ് അവർക്ക് സിവിലൈസേഷൻ പറയാൻ കഴിയുക. അപ്പോൾ ഓരോ ഏജ് കഴിഞ്ഞ് വരുന്നതോറും അവർ സിവിലൈസേഷനെ കണ്ടത് അവരുടെ രീതിയിലാണ്. ഭാരതത്തിൻ്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നു, അവിടെ എന്തൊക്കെയായിരുന്നു ജീവിത രീതി എന്നൊരിക്കലും അവർ പരീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ അവരതിന് പരീക്ഷിക്കാൻ തയ്യാറായി. അപ്പോൾ ഈ ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച് നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന അഥർവവേദത്തിൽ, അഥർവവേദത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അഥർവവേദം പ്രാശ്ചിത്താദി ഒക്കെ പറയുന്നതും അതുപോലെ കൃഷി സംബന്ധിച്ച്, ഗോരക്ഷം, രോഗനിവാരണം, പരിസരത്തെ സംബന്ധിച്ച്, ഭൂഗോളത്തെ സംബന്ധിച്ച്, ജീവശാസ്ത്രത്തെ സംബന്ധിച്ച്, യന്ത്രവിധാനങ്ങളെ സംബന്ധിച്ച്, മൃഗങ്ങളെ രക്ഷിക്കുന്നതിനെ സംബന്ധിച്ച്, പരിപാലിക്കുന്നതിനെ സംബന്ധിച്ച്, പക്ഷികളെ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ച്, വൃക്ഷങ്ങളെക്കുറിച്ച്, ഇങ്ങനെ വിവിധമായ വിഷയങ്ങളെക്കുറിച്ച് അഥർവവേദം പറയുന്നുണ്ട്. അഥർവവേദവും അതിൻ്റെ ഗോപഥ ബ്രാഹ്മണവും ഒക്കെ. അതിൽ മൽവം ബിഭ്രതി ഗുരുഭൃത് എന്നൊരു വാക്യം പറയുന്നുണ്ട്. അഥർവവേദത്തിൽ 12-ാമത്തെ മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ ഗുരുഭൃത് എന്ന് ഭൂമിയെയാണ് പറയുന്നത്. ആ മന്ത്രത്തിന് അർത്ഥം സായണാചാര്യൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഉള്ളിലേക്ക് എല്ലാത്തിനെയും സ്വീകരിക്കുന്നവൾ, അങ്ങനെയുള്ള പൃഥിവി എന്ന അർത്ഥത്തിലാണ്. മൽവം ബിഭ്രതി ഗുരുഭൃത്. അപ്പോൾ അവിടെ ഗുരുശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുശബ്ദം ഗ്രാവിറ്റി എന്നുള്ള ആ ഒരു ശബ്ദത്തിനോട് കൂടി ചേർന്നിരിക്കുന്നതാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നതും ഗുരു എന്ന അർത്ഥത്തിൽ തന്നെ വരുന്ന ഭാഷയിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഷാരീതിയിൽ നോക്കുമ്പോഴും ആ ഗ്രേറ്റ്നെസ്സും ആ ഭാരവും എടുത്തുകൊണ്ടാണ് ഗുരു എന്ന ശബ്ദത്തിൽ പറയുന്നത്. അപ്പോൾ ഗുരു എന്നാൽ ഭാരമുള്ളത് എന്ന് സംസ്കൃതത്തിൽ വളരെ പ്രസിദ്ധമായ അർത്ഥമാണ്. അതുപോലെ അത് കഴിഞ്ഞ് വേദ സംഹിത കഴിഞ്ഞാൽ ബൃഹജാപാല ഉപനിഷത്തിലെ ഗുരുത്വത്തെ ആധാരശക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആധാരശക്തി, ഊർധ്വശക്തി, അധശക്തി എന്ന രണ്ട് വേദത്തോടുകൂടി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതും വ്യക്തമായ ലക്ഷണമാണ് ഗുരുത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. പിന്നെ മഹാഭാഷ്യത്തിൽ, അതായത് പതഞ്ജലി മഹർഷി എഴുതിയ വ്യാകരണത്തിൻ്റെ മഹാഭാഷ്യം, അതിൽ വ്യക്തമായ ഒരു ഉദാഹരണത്തോടു കൂടി തന്നെ ഗുരുത്വത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ലോഷ്ടഹ ക്ഷിപ്തോ ബാഹുവേഗം ഗത്വ നൈവ തിര്യക് ന ഊർധ്വം ഗച്ഛതി പൃഥിവീമേവ ആഗച്ഛതി ആന്തര്യത. എന്താണോ ന്യൂട്ടൻ്റെ സിദ്ധാന്തത്തിൽ നമ്മൾ പഠിക്കുന്നത് അതേ കാര്യമാണ്. ഒരു കല്ല് എടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അതെറിയുന്നത് എങ്ങനെയാണ്? ബാഹുവേഗം, എത്ര വേഗം നമുക്ക്, എത്ര വേഗത്തിൽ, എത്ര ശക്തി കൊടുത്ത് നമുക്ക് മുകളിലേക്ക് എറിയാൻ കഴിയുമോ അത്രയും ശക്തിയിൽ ഇതിനെ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും താഴേക്ക് തന്നെ വരും. അവിടുന്ന് എത്ര ശക്തിയുണ്ടോ ആ ശക്തിക്ക് കൂടുതലായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ മറ്റു ദിശകളിലേക്കൊന്നും പോകാതെ നേരെ താഴേക്ക് തന്നെ വരും. എങ്ങനെ? പൃഥിവീമേവ ആഗച്ഛതി ആന്തര്യത. പൃഥിവിയുടെ ഉള്ളിലേക്ക് തന്നെ അത് വരുന്നു. അതിന് കാരണം എന്താണ്? പൃഥിവി ഉള്ളിലേക്ക് അതിനെ ആകർഷിക്കുന്നു. ആന്തര്യത എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. അകത്ത് നിന്നുകൊണ്ട് അത് ഉള്ളിലേക്ക് വലിക്കുന്നു എന്നർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് അത് താഴേക്ക് തന്നെ കൃത്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഉദാഹരണം നമുക്ക് പ്രത്യക്ഷമാണ്. അത് കഴിഞ്ഞാൽ ഇത് മഹാഭാഷ്യത്തിലെ ഉദാഹരണമാണ്. പിന്നെ കാലം കുറേ കൂടെ കഴിഞ്ഞ് നമ്മൾ പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യസ്വാമിജികളുടെ കാലമാകുമ്പോഴേക്കും അവിടെ പ്രശ്നോപനിഷത്തിൽ ശങ്കരാചാര്യസ്വാമിജികൾ പ്രശ്നോപനിഷത്തിൻ്റെ 3-ാമത്തെ പ്രശ്നത്തിൽ 5-ാമത്തെ മന്ത്രവ്യാഖ്യാനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, പൃഥിവ്യാം യാ ദേവത ശേഷ പുരുഷസ് അപാനമവഷ്ടഭ്യ അപാനവൃത്തിമാകൃഷ്യ. അതായത് പൃഥിവിയുടെ ശക്തി, താഴേക്ക് ആകർഷിക്കാനുള്ള ശക്തി, ആ ശക്തിയാണ് വ്യക്തികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ, മനുഷ്യരെയൊക്കെ പിടിച്ചു നിർത്തുന്നത്.
ആ ശക്തി ആകർഷിക്കുന്നത് എവിടെയാണ്? നാഭിയിൽ നിന്ന്. അപാനവൃത്തി എന്ന് പറയുമ്പോൾ അപാനസ്ഥാനം നാഭിയാണ്. അപ്പോൾ നാഭിയിലൂടെയാണ് അത് ആകർഷിക്കുന്നത്. അങ്ങനെ ആകർഷിച്ചിരുന്നില്ല എങ്കിൽ അന്യഥാ ശരീരം ഗുരുത്വാത് പതേത്, അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു നിർത്തിയിരുന്നില്ല എങ്കിൽ, ആ പൃഥ്വി അങ്ങനെ പിടിച്ച് താഴേക്ക് വച്ചിരുന്നില്ല എങ്കിൽ ശരീരം പതിച്ചു പോകുമായിരുന്നു, ഗുരുത്വം കൊണ്ട് പതിച്ചു പോകുമായിരുന്നു. സാവകാശേവ ഉദ്ഗച്ഛേത്, അല്ലെങ്കിൽ അത് മുകളിലേക്ക് തന്നെ പറന്നു പൊങ്ങുമായിരുന്നു. വ്യക്തമായും ഇത് ഗുരുത്വത്തെ കുറിച്ച് സംവാദിക്കുന്നതിന് തെളിവാണ്, അതിൻ്റെ വ്യക്തമായ സൂചനയാണെന്ന് പറയാം. ഇതൊക്കെ നമുക്ക് ഭാഷ്യങ്ങളിൽ കാണാൻ പറ്റുന്ന ഇനിയും അനേകം ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇനി വ്യക്തമായിട്ട് അതിൻ്റെ ശരിക്ക് ന്യൂട്ടൺ പറഞ്ഞ തിയറികളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഭൗതികശാസ്ത്രമനുസരിച്ച് തന്നെ പറയുന്ന ഉദാഹരണം എവിടെയെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ് കണാദഋഷിയുടെ വൈശേഷിക ദർശനത്തിലെ കണാദഋഷിയുടെ വാക്കുകൾ. കണാദഋഷിയാണ് ശരിക്ക് ആ ഒരു ശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ തെളിവുകളോടെ ലക്ഷണങ്ങളോടെ ഗുരുത്വത്തെ ആദ്യമായി പ്രതിപാദിച്ചത്. കണാദഋഷിയുടെ സമയം പറയുന്നത് BC 600-ആണ്. അല്ലെങ്കിൽ BC 600-ന് മുൻപാണ് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ 600 കാലത്ത് തന്നെ ഇത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അതിൽ 2-3 സൂത്രങ്ങളുണ്ട്. ആ സൂത്രങ്ങൾ ഒന്ന് ചൊല്ലാൻ മാത്രമേ നമുക്കിപ്പോൾ അവസരമുള്ളൂ. ഗുരുത്വ പ്രയത്ന സംയോഗാനാം ഉത്പ്രേക്ഷണം എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ, വൈശേഷിക സൂത്രം 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ പാദത്തിൽ 23-ാമത്തെ സൂത്രമാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് എവിടെയെങ്കിലും നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ആ അർത്ഥം വിസ്തരിക്കാൻ ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തുന്നില്ല. സംയോഗ വിഭാഗ വേഗാനാം കർമ്മ, അതുപോലെ അത് കഴിഞ്ഞു വന്ന സൂത്രമാണ്, 1:1:20. ന ദ്രവ്യാണാം കർമ്മ, ദ്രവ്യാണാം ന ദ്രവ്യാണാം കർമ്മ, ഇത് ന്യൂട്ടൻ്റെ 1-ാമത്തെ ലോയാണ് ശരിക്കിതിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനം നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്, ന്യൂട്ടൻ്റെ 1-ാമത്തെ ലോയാണ് ന ദ്രവ്യാണാം കർമ്മ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന് അതിനെ മറ്റൊരു ബാഹ്യ പ്രയത്നം ഇല്ലാതെ വന്നാൽ അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ തുടരും, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറയുന്ന അതേ സിദ്ധാന്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഒരു സൂത്രമാണ് ന്യൂട്ടൻ്റെ 2-ാമത്തെ ലോയുടെ കാര്യം പറയുന്നത്, പ്രയത്ന വിശേഷാത് നോതന വിശേഷ. ഇത് വൈശേഷിക സൂത്രം 5:1:9. പിന്നെ കാര്യവിരോധി കർമ്മ, ഏറ്റവും പ്രസിദ്ധമായ ആ 3-ാമത്തെ ലോ, എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ലോയുണ്ട്. അത് 1:1:14. ഇതിനെക്കുറിച്ച് നമ്മൾ ദർശനശാസ്ത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി കൂടുതൽ കാര്യങ്ങൾ ഈ വൈശേഷിക ദർശനത്തിൻ്റെ സാരം നമ്മൾ സംസാരിക്കും. അത് കഴിഞ്ഞ് വരാഹമിഹിരൻ എന്ന വലിയ ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം പഞ്ചസിദ്ധാന്തത്തിൽ ഈ വളരെ വ്യക്തമായിട്ട് ഗുരുത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് AD 6-ാം നൂറ്റാണ്ടിലാണ് വരാഹമിഹിരൻ്റെ സമരം പറയുന്നത്. ബ്രഹ്മഗുപ്തൻ, അദ്ദേഹവും അതേ സമയത്ത് ജീവിച്ചിരുന്ന ആളാണ്, ബ്രഹ്മസ്പൃഷ്ട സിദ്ധാന്തമെന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും ഗുരുത്വാകർഷണത്തിൻ്റെയും അതിൻ്റെ ക്രിയകളെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഭാസ്കരാചാര്യ സെക്കൻഡ് 11-ാം നൂറ്റാണ്ട് AD സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിലും കാന്തശക്തിയെക്കുറിച്ചും ഗുരുത്വാകർഷണത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പിന്നെ ആചാര്യ ശ്രീപതി ഗ്രഹങ്ങളുടെ തമ്മിലുള്ള ബന്ധങ്ങളും ഗുരുത്വാകർഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തശേഖരമെന്ന ഗ്രന്ഥത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിനർത്ഥം ഇവിടെ മാത്രമേ ഇത് സംസാരിച്ചിരുന്നുള്ളൂ, ഇതിന് ഇവിടെ ചർച്ചയുണ്ടായിരുന്നുള്ളൂ ഗുരുത്വത്തെക്കുറിച്ച് എന്നല്ല. ഇതിനു മുമ്പ് BC 3-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ ഈ ഗുരുത്വത്തിനെക്കുറിച്ച് സൂചന കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10-ാം നൂറ്റാണ്ടിൽ വരുന്ന ചില സയൻറ്റിസ്റ്റുകളും ഇവിടെ ഈസ്റ്റേൺ കൺട്രീസിലുണ്ടായിരുന്നവരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂട്ടന് മുമ്പ് തന്നെ ഗലീലിയോ 16-ാം നൂറ്റാണ്ടിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ല, അല്ലെങ്കിൽ
നമ്മെ മറ്റൊരു രീതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ സംസാര ഈ ചർച്ചയിലൂടെ നമുക്ക് ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇനിയും കൂടുതൽ വേദത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട്, അതിൽ വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിനാവശ്യമായ ചില സൂചനകൾ ആണ് നമ്മൾ ഈ സന്ദർഭത്തിൽ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ തത്വം മനസ്സിലാക്കി ഇപ്പം ഞാൻ പറയുന്ന ചില ഗ്രന്ഥങ്ങളോ അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മുമ്പ് കേട്ടിരിക്കാം, ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് വന്ന ആ ഒരു പരിതസ്ഥിതിക്ക് കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തന്നെ നമ്മൾ മറന്നു പോയിരിക്കുന്നൊരവസ്ഥ, നമുക്കറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ സാധനയും ജീവിതവും ഒക്കെ ശരിയാവും. ഇവിടെ മതങ്ങളോ അല്ലെങ്കിൽ വിഭാഗീയമായ പ്രവൃത്തികളോ ഒന്നുമല്ല ഇത്തരം ഇതിനൊക്കെ കാരണം. ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. നമുക്കത് പഠിക്കേണ്ടതുണ്ട്, പഠിക്കാൻ നമുക്ക് അവസരമുണ്ടാകണം, അതിന് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇത് ഒന്നറിയുമ്പോൾ, ഈ അത്ഭുതമായ കാര്യങ്ങൾ നമുക്ക് അറിയുമ്പോൾ അതിനോടൊരു പ്രേരണയുണ്ടാകും. അതുമാത്രമാണ് നമ്മൾ ഈ സംവാദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സംവാദം ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം. ഇനി വരുന്ന ഭാഗങ്ങളിൽ സ്മൃതികളെക്കുറിച്ചും മറ്റും ഇനിയും തുടർന്ന് സംസാരിക്കാം. അതുപോലെ പരിതസ്ഥിതിയുടെ, വേദത്തിലെ പരിതസ്ഥിതി സംബന്ധിച്ചുമായി വിശേഷിച്ച് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗത്തിൽ വരുന്നതാണ്. അത് അടുത്ത സംവാദത്തിലാകാം. നമസ്കാരം.